നമസ്കാരം. സർക്കാർ നൽകിയ 6 ഉറപ്പുകളെ തുടർന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ 34 ദിവസം നീണ്ട സമരം പിഎസ്സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അവസാനിപ്പിച്ചതെങ്കിലും ഈ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും പൂർണ്ണമായും പാലിച്ചിട്ടില്ല. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി വെറും ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഏറെ പ്രതീക്ഷയിലായിരുന്നു ഇത്രനാളും പിഎസ്സി ഉദ്യോഗാർത്ഥികൾ. എന്നാൽ ഇന്ന് പിഎസ്സി യോഗം നടക്കുകയാണ്. വീണ്ടും പഴയ പോലെ വാഗ്ദാനങ്ങൾ നൽകി ഉദ്യോഗാർത്ഥികളെ പറ്റിക്കാനാകും സർക്കാർ തീരുമാനമെന്നത് പകൽ പോലെ സത്യമാണ്. എൽ ജി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി സെപ്റ്റംബർ 29 വരെ നീട്ടാൻ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടുവെങ്കിലും ഇത് സംബന്ധിച്ച് പിഎസ്സിക്ക് യാതൊരു ശുപാർശയും ഇതുവരെയും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. എന്നാൽ പിഎസ്സി യോഗം ഇന്ന് നടക്കുകയാണ്. അതേസമയം സംസ്ഥാന സർക്കാർ നേരത്തെ 6 ഉറപ്പുകൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിരുന്നു. ഓഗസ്റ്റ് 4 അവസാനിക്കുന്ന എൽ ജി എസ് റാങ്ക് പട്ടികയിൽ നിന്ന് തന്നെ നികത്താനായി അന്ന് വരെ ഉണ്ടാകുന്ന പ്രതീക്ഷിത ഒഴിവുകൾ പിഎസ്സിക്ക് റിപ്പോർട്ട് ചെയ്യും. ഇതായിരുന്നു ഒന്നാമത്തെ വാഗ്ദാനം. സ്ഥാനക്കയറ്റം നൽകി അതുവഴി ഉണ്ടാകുന്ന പുതിയ ഒഴിവുകൾ പിഎസ്സിയെ അറിയിക്കും. തടസ്സമുള്ളവയിൽ താൽക്കാലിക സ്ഥാനക്കയറ്റം നൽകും. നടപടികൾ പരിശോധിക്കാൻ പൊതുഭരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല സമിതി ഉണ്ടാക്കും. നൈറ്റ് വാച്ച്മാൻ ഡ്യൂട്ടി 8 മണിക്കൂറായി കുറച്ച് അതുവഴി ഉണ്ടാകുന്ന അധികം തസ്തികകൾ ഈ റാങ്ക് പട്ടികയിൽ നിന്ന് നികത്തും. സിപിഎ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ അപാകതകൾ പരിഹരിക്കും. എന്നാൽ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറയുന്നത് പൊതുഭരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല സമിതി ഉണ്ടാക്കിയെങ്കിലും ഇതിന്റെ പ്രയോജനം പൂർണ്ണമായും ആർക്കും ലഭിച്ചിട്ടില്ല. സ്ഥാനക്കയറ്റം നൽകുന്നതിലൂടെ ഉണ്ടാകുന്ന പുതിയ ഒഴിവുകൾ പിഎസ്സി അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതിന്റെ പൂർണ്ണഗുണവും ആർക്കും ലഭിച്ചിട്ടില്ല. ഏതാനും ചില വകുപ്പുകളിലൊഴികെ മിക്ക വകുപ്പുകളിലും സ്ഥാനക്കയറ്റം ഒന്നും തന്നെ ഇനിയും നടപ്പായിട്ടില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതേസമയം പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടിയത് ഫെബ്രുവരി 5 വിവിധ വകുപ്പുകളിലേക്കായി 14 ജില്ലകളിലുമായി പ്രസിദ്ധീകരിച്ച എൽ ഡി സി ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി വി ഡ്രൈവർ, ആരോഗ്യ വകുപ്പിലേക്കായി 14 ജില്ലകളിലേക്കുമുള്ള സ്റ്റാഫ് നഴ്സ്, വനം വകുപ്പിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ സപ്ലൈസ് വകുപ്പിലെ സെയിൽസ് അസിസ്റ്റന്റ് തുടങ്ങിയ 493 റാങ്ക് ലിസ്റ്റുകൾ ദീർഘിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർക്കാർ സർവീസിൽ നിന്ന് വൻതോതിൽ ജീവനക്കാർ വിരമിച്ചിരുന്നു. ഈ ഒഴിവുകളിലേക്ക് നിലവിലുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം ലഭിച്ചിരുന്നുവെങ്കിൽ 1000 ഉദ്യോഗാർത്ഥികൾക്ക് അന്ന് ജോലി ലഭിക്കുമായിരുന്നു. അതേസമയം പിൻവാതൽ നിയമനങ്ങൾ ഇപ്പോഴും പൊടി പൊടിക്കുകയാണ് സംസ്ഥാനത്ത്. പിൻവാതൽ നിയമനത്തിലൂടെ 3 ലക്ഷത്തിലധികം പേരെയാണ് ഇടത് സർക്കാരുകൾ അനധികൃതമായി സർക്കാർ ജോലികളിൽ തിരികെ കയറ്റിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജോലി നിഷേധത്തിൽ പൊറുതിമുട്ടി ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന കേരളത്തിലെ യുവാക്കളെ എൽ ഡി എഫ് സർക്കാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. സമരങ്ങളെ അടിച്ചമർത്തുകയെന്ന അജണ്ട തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാഴ്വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുകയാണ് ഉദ്യോഗാർത്ഥികളെ നിരന്തരമായി ഇവർ ചെയ്യുന്നത്. യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് താൽക്കാലികമായി നിയമിച്ചവരെയാണ് ഈ സർക്കാർ സ്ഥിരപ്പെടുത്തിയതെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം കളവാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്തിൽ നിയമിച്ച സിപിഎമ്മുകാർക്കാണ് പിണറായി സർക്കാർ സ്ഥിര നിയമനം നൽകിയിരിക്കുന്നത്. അഭ്യസ്ത വിദ്യരായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് കേരളത്തിൽ സർക്കാർ ജോലി തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പഠിച്ച് പിഎസ്സി റാങ്ക് പട്ടികകളിൽ മുന്നിലെത്താൻ കഷ്ടപ്പെടുത്തുന്നവരെയും മുന്നിലെത്തിയിട്ടും നിയമനം കിട്ടും മുമ്പ് റാങ്ക് പട്ടികകളുടെ കാലാവധി അവസാനിച്ച് ഹതഭാഗ്യരാകുന്നവരെയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ട 1000 താൽക്കാലിക ജീവനക്കാരെ സുപ്രീംകോടതി വിധി പോലും കാറ്റിൽ പറത്തി സ്ഥിരപ്പെടുത്താനുള്ള തന്ത്രപ്പാടിലാണ് സംസ്ഥാന സർക്കാർ. അർഹതയ്ക്കനുസരിച്ച് തൊഴിലെന്നത് ഉദ്യോഗാർത്ഥിയുടെ ന്യായമായ അവകാശമാണെന്ന തിരിച്ചറിവോടെ പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സംവിധാനമായ പിഎസ്സിയെ തന്നെ നാണം കെടുത്തുന്നതാണ് ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ നിരവധി നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ തെരുവിലിറക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പാർട്ടിക്കാർക്ക് മാത്രം സ്ഥിര നിയമനവും താൽക്കാലിക നിയമനവും നൽകുന്നു. എന്താണ് ചെയ്യേണ്ടത്? പഠിച്ച് റാങ്ക് ലിസ്റ്റിലെത്തിയിട്ടും ജോലി കിട്ടാതെ നിൽക്കുന്ന പാവം ഉദ്യോഗാർത്ഥികൾ. നിങ്ങൾ അധികൃതർ തന്നെയാണ് കണ്ണു തുറക്കേണ്ടത്, അല്ലാതെ മറ്റാരുമല്ല. ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനി നാം കാണുന്നത് വലിയൊരു ജനരോക്ഷം തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന
ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.